ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വിൻ ട്രേഡർ. ഇന്നത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന നമ്മുടെ സോഫ്റ്റ് വിൻ ട്രേഡർ എങ്ങനെ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പം ഓപ്പൺ ചെയ്തിരിക്കുന്ന പുട്ട് ഓപ്ഷനാണ്. ഇപ്പോൾ പുട്ട് ഓപ്ഷനിൽ 15,500 പുട്ട് ഓപ്ഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഈ മേഖലയിൽ 135 എന്ന് എഴുതി കാണിക്കുന്ന റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ആണ്. നമ്മൾ ഓപ്ഷനിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കൂടുതലും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നമ്മൾ ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഫ്യൂച്ചറിൻ്റെ ചാർട്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം അവിടുത്തെ ആ ട്രെൻഡ് നോക്കിയും അതനുസരിച്ച് നമ്മൾ ഇന്തമണി എട്ടമണി ആ റേറ്റ് സോറി ഇന്തമണി എട്ടമണി അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലയൻറ്റ്സ്. നമ്മൾ കൂടുതലും ഇവിടെ ചെയ്യുന്നത് ഇന്തമണിയിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് നിഫ്റ്റിയുടെ മാർക്കറ്റ് ഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബൈ സൈഡ് മാത്രം ബൈയിങ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഇപ്പം നിഫ്റ്റി ഡൗണിലോട്ട് പോവുകയാണ്. അപ്പോൾ ഡൗൺ സൈഡിലാണെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. ഇപ്പം മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നതനുസരിച്ചാണ് ഞാനൊരു പുട്ട് ഓപ്ഷൻ എടുത്തത്. ഇപ്പം മാർക്കറ്റ് റേറ്റ് 15,450 മാർക്കറ്റ് ഡൗണിലാണ്. അപ്പം ഡൗണിലോട്ടാണെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യത്തുള്ളൂ. 400 കണ്ടിട്ട് ഞാൻ അതിൻ്റെ പുട്ട് ഓപ്ഷൻ 15,500 ഇന്തമണിയിൽ 500 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും ഇവിടെ ഓൾറെഡി ബൈ വന്നിട്ടുണ്ട്. ബൈ വന്നിരിക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ 12:35 വന്ന് 120 ബൈ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 132, സെക്കൻഡ് ടാർഗറ്റ് 141-160, തേർഡ് ടാർഗറ്റ് 151-20. അപ്പം നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് വേണ്ടത്, സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ നമ്മളിന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെ ഏത് സ്ട്രൈക്ക് പ്രൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് 15,500 അല്ലെങ്കിൽ 600 ഏത് സ്ട്രൈക്ക് പ്രൈസാണ് വേണ്ടത് അത് ഇതുപോലെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് അപ്പോൾ സിഗ്നൽസ് വേണം. ഇപ്പം ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 15,500 നമുക്ക് കോൾ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓൾറെഡി പുട്ട് ഓപ്ഷൻ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അവിടെ ഓൾറെഡി ഒരു കോൾ വന്നിട്ടുണ്ട്, ബൈ സിഗ്നലാണ്. അപ്പോൾ ടോട്ടലി ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 സിഗ്നൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ബൈ സിഗ്നലാണ് ഇത്. കണ്ടത് വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ ബ്രേക്ക് ലൈനാണ്. അപ്പോൾ നമുക്ക് രാവിലെ ബൈ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നിഫ്റ്റി ഡൗണിൽ തന്നെയാണ്. ഇന്നലെ തൊട്ട് ഇന്നലെ ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസിങ് ടൈം തൊട്ട് മാർക്കറ്റ് ഡൗണിൽ തന്നെയാണ്. രാവിലെയും ഡൗൺ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ബൈ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. കാരണം നിഫ്റ്റി ഡൗണിലോട്ട് തന്നെയാണെങ്കിൽ പുട്ടിൽ മാത്രം നമ്മൾ ബൈ സൈഡിൽ മാത്രം നോക്കണമെന്നുള്ളൊരു പുട്ട് ഓപ്ഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. രാവിലെ വന്ന ബൈ നന്നായിട്ട് കയറിപ്പോയായിരുന്നു. അത് കഴിഞ്ഞൊരു സെല്ല് വന്നായിരുന്നു. ഇപ്പോൾ നമുക്ക് ബൈ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ വന്ന ബൈ 79 ബൈ വന്നിട്ട് നമുക്ക് കയറിയിരിക്കുന്ന 127.30 വരെ കയറിയ ശേഷമാണ് റിവേഴ്സ് അടിച്ചത്. ആ റിവേഴ്സ് അടിക്കാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ നിഫ്റ്റി ചെറുതായിട്ടൊന്ന് കയറിയായിരുന്നു. പക്ഷെ അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് അല്ലായിരുന്നു. ചെറുതായിട്ടൊന്നും കണ്ട് ഇവിടെ ഉണ്ട്. ഈ ഒരു കയറ്റത്തിലാണ് നമുക്കിവിടെ ഒരു സെല്ല് വന്നത്. പക്ഷെ അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു കയറ്റമല്ലായിരുന്നു. സ്ട്രോങ് ആയിട്ട് കയറ്റം താഴ്ത്ത് നോക്കിയാൽ നമ്മുടെ ബാറിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് വരും. പക്ഷെ ആ കളറ് ചേഞ്ച് ആയിട്ടില്ല. അതായത് ഈ ട്രെൻഡ് ലൈൻ മാത്രമേ ഗ്രീനിലോട്ട് പോയിട്ടുള്ളൂ. താഴത്തെ ബാർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സിലാണെങ്കിൽ ബൈ ട്രെൻഡ് ആണെങ്കിൽ താഴത്തെ ഈ ബാർ ചേഞ്ച് ചെയ്തിട്ട് ഗ്രീനിലോട്ട് വരും. പക്ഷെ അത് ഗ്രീൻ ആയിട്ടില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമ്മൾ ഓപ്ഷനിലും ചെയ്യുന്നവരും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും നന്നായിട്ട് നമുക്ക് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം 15,500 ബൈ വന്നിരിക്കും. അപ്പം നമുക്ക് ഈ സിഗ്നൽ വരുമ്പോഴത്തേക്ക് ഉടനെ കയറി നമ്മൾ ട്രേഡ് എടുക്കില്ല. നമുക്ക് ജസ്റ്റ് ഒരു 2 കൺഫോർമേഷൻ കൂടെ ചെക്ക് ചെയ്യണം. ആ കൺഫോർമേഷൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു 90% ആക്യുറസിയോടെ നമുക്ക് ആ സിഗ്നല് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ബൈ സിഗ്നൽ വന്ന ശേഷം ഇപ്പോൾ ഒരു ആരോ വന്നതിന് ശേഷം നമ്മൾ സിഗ്നൽ കൺഫോർമേഷൻ ചെക്ക് ചെയ്യണം. ഈ ആരോ വരുന്ന സെയിം ടൈമിൽ നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. നമ്മുടെ സ്ക്രീനിലൊരു അലേർട്ട് മെസ്സേജ് വരും. അതും ഒരു സൗണ്ട് എഫക്റ്റോടെ വരും. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ സ്പീക്കർ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെൽ സൗണ്ടോടുകൂടി അത് കേൾക്കാൻ കൂടി പറ്റും. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് ഇത് വേണം. ബൈ വന്നിരിക്കുന്നത് നമുക്ക് ഈ അലേർട്ട് മെസ്സേജിൽ എഴുതി കാണിക്കും, അല്ലെങ്കിൽ മേളിൽ നോക്കിയാൽ മതിയേ. 12:35 ഇപ്പോൾ ടൈം 12:44 12:30 12:35 നമുക്ക് 120 ബൈ വന്നെയാണ്. ആ ബൈ വന്ന ശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് കാണിക്കണം. പ്രൈസ് ബൈ സോൺ ആൻഡ് ബാറിൻ്റെ കളർ. ഈ ആരോടെ താഴത്തെ ഒരു ബാർ ഉണ്ടല്ലോ, എൻ്റെ കർസർ നോക്കുക. ആ ബാറിൻ്റെ കളർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ ട്രേഡ് എടുക്കാം. അപ്പോൾ ഇത് കൺഫേം ആയിരുന്നു. അപ്പം നോക്കിയ താഴത്ത് നമുക്ക് 132, അതായത് 120 നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 132 ആണ്. ആ ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് താഴ്ത്ത് ഇറങ്ങുന്നുണ്ട് മാർക്കറ്റ്. ബട്ട് ഐ സ്റ്റിൽ ബൈ ട്രെൻഡിൽ തന്നെയാണ്, കണ്ടിന്യൂ ടു ബൈ ട്രെൻഡ്. കാരണം നമുക്ക്
പ്രൈസ് ബൈ സോണിലാണ്, ബാറിൻ്റെ കളറും ഗ്രീനിലാണ്. അപ്പം നമുക്ക് ഈ ബാറിൻ്റെ കളർ കണ്ടിന്യൂ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അത് ബൈലോട്ട് തന്നെ കണ്ടിന്യൂ പോകും. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കൺഫോർമേഷൻ ബാറാണ്. അത് ഗ്രീനിൽ തന്നെയാണെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകും. ഇത് സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സൽ വരുവാണെങ്കിൽ മാത്രമേ അത് കൺവേർട്ടായിട്ട് റെഡിലോട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ഓപ്ഷനിൽ മാത്രം ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൂടെ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഇടും. നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് അതനുസരിച്ച് നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് വേണ്ടത് അതിൻ്റെ സെപ്പറേറ്റ് ചാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി മാത്രം നോക്കി ചാർട്ട് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കി നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് സ്ട്രൈക്ക് പ്രൈസിൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. നമുക്ക് അതും കൂടെ ഓപ്പൺ ചെയ്ത് അതിന് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന സിമ്പിളാണ്. നമുക്ക് ആ സിഗ്നൽ വരുന്നു, നമ്മൾ ആ ചാർട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി നോക്കുക, നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് അവിടെ അത് സെലക്ട് ചെയ്യുക, അതിൻ്റെ ചാർട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് സിഗ്നൽസിനെ ഫോളോ ചെയ്യുക. അതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം കിട്ടും. ഇപ്പോൾ ഇത് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ 120 നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ടാർഗറ്റ് വന്നു, 132 ടാർഗറ്റ് വന്ന്. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് വേണമെന്നുണ്ടെങ്കിൽ 141-160 വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കൺഫോർമേഷൻ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൺഫോർമേഷൻ ചെക്ക് ചെയ്ത ശേഷം ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 80-90% അക്യുറസി ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ ഇതേ സെയിം സ്ട്രാറ്റജി നമുക്ക് എല്ലാത്തിനും ഫോളോ ചെയ്യാൻ, ലൈക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ലൈക്ക് MCX ഉണ്ട്, NSE, അതിൻ്റെ ക്യാഷ് ഫീച്ചേഴ്സ്, ഓപ്ഷൻസ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ കറൻസീസ്, അഗ്രി, കോമിക്സ്, ഫോറെക്സ്, ഓൾ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഒരേ സോഫ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം റിയൽ ടൈമാണ്. നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്ന റിയൽ ടൈം ഡാറ്റ, മാർക്കറ്റ് എന്താ ട്രെൻഡ് അത് തന്നെ സോഫ്റ്റ് നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യാതൊരു ടിപ്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യം, കാരണം ടിപ്സ് ഫോളോ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ടിപ്സ് വരുമ്പോൾ തന്നെ നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് മെസ്സേജസ് അല്ലെങ്കിൽ ഈ ഇമെയിൽ ത്രൂ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ആ ടൈം വരുമ്പോൾ ആ പ്രൈസ് തന്നെ കിട്ടണമെന്നില്ല. അപ്പം നമ്മളൊരു സോഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ട്രേഡ് ചെയ്യുന്ന ഒരാൾ നമ്മൾ എപ്പോഴും ഒരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഏത് ഒരു നല്ല സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് മാർക്കറ്റിനെ കാണാൻ പറ്റും, ക്യുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് വേണ്ടത് നമുക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം വേണം. അതായത് മാർക്കറ്റിനെ അറിയാവുന്ന നമുക്ക് റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് നല്ല ഇതിലൂടെ നമ്മളെ അക്യൂറസി, അതായത് നമുക്ക് മാർക്കറ്റിനെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഇതിപ്പോൾ നമ്മൾ ടിപ്സ് ബ്ലൈൻഡ് ടിപ്സൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ബ്ലൈൻഡ് ട്രേഡിങ്. അങ്ങനെയായിപ്പോൾ ഇതാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഏത് നമ്മൾ ഏത് ഷെയർ എടുത്തിട്ടാലും ഏത് കമ്മോഡിറ്റി ഇട്ടാലും മാർക്കറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രോഫിറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മളൊന്ന് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് ആണ്. പക്ഷേ നമ്മൾ ആ ട്രെൻഡ് മാർക്കറ്റ് ആ ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസ് ഉണ്ടാകും. പക്ഷേ നമ്മൾ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു സൈഡ് വ്യൂ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കാണിച്ചു തരും സോഫ്റ്റ്വെയർ. നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് വ്യൂ ഇൻഡിക്കേഷൻ ആ ക്യാൻഡലിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചിട്ട്. ഇപ്പോൾ നോർമൽ കളേഴ്സ് റെഡ് ആൻഡ് ഗ്രീൻ ആണ്. ഈ റെഡും ഗ്രീനും അല്ലാതെ ഡിഫറെൻറ്റ് മൾട്ടി കളേഴ്സ് വരും, ലൈക്ക് ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ, എംഡി ക്യാൻഡിൽ, വൈറ്റ് ക്യാൻഡിൽസ് ഒക്കെ ഫോം ചെയ്യും. അതൊരു സൈഡ് വ്യൂ ഇൻഡിക്കേഷനാണ്. അപ്പോൾ സൈഡ് വ്യൂവിൽ റിവേഴ്സിൻ്റെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലാണ്, നമ്മൾ റിസ്ക് എടുക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടെ നമുക്കത് കാണാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽസും കാണാം. ഇതുണ്ട് താഴത്തെ ഒരു റെഡ് ബ്ലൂ സ്റ്റാർസ് ഉണ്ട്, അത് സപ്പോർട്ട് ലെവലാണ്. റെഡ് സ്റ്റാർസ് ഉണ്ട്, അത് റെസിസ്റ്റൻ്റ് ലെവലാണ്. ഇപ്പം മാർക്കറ്റ് ഈ റെസിസ്റ്റൻ്റ് ലെവലിനെ നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് നിങ്ങൾ മേലിൽ നോക്കിയാൽ 133-145 നമ്മുടെ റെസിസ്റ്റൻ്റ് വന്നിരിക്കുന്നത്. 139-55 39-55 ബ്രേക്ക് ആണെങ്കിൽ അവിടെ നിന്ന് പിന്നെയും മാർക്കറ്റ് കയറും. അപ്പം നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റൊക്കെ അടിക്കും. ഇനിയിപ്പോൾ റിവേഴ്സ് അടിക്കണമെങ്കിൽ ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്യാൻ ഇപ്പോൾ ചാൻസ് കാണുന്നില്ല. 96.55 ആണ് സപ്പോർട്ട് ലെവൽ. അപ്പോൾ ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രം മാർക്കറ്റ് ഇനി റിവേഴ്സിലോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി കണ്ടാവും, കണ്ടിന്യൂസ് ഡൗൺലോട്ട് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഓപ്ഷനും മേലോട്ട് കയറാൻ, സോറി, പുട്ട് ഓപ്ഷനും കയറത്തേ ഉള്ളൂ. നമുക്ക് ആ രണ്ട് ചാർട്ടിങ്ങനെ ഓപ്പൺ ചെയ്ത് താഴത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് ഏതൊക്കെ ചാർട്ട് വേണ്ടത് ആ ചാർട്ട് ഇതുപോലെ താഴത്ത് താഴത്തേക്കിനെ ഓപ്പൺ ചെയ്തിടാം. അപ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലും ഇൻഡിക്കേഷൻ വരുവാണെങ്കിൽ ഇപ്പോൾ ബൈ സെൽ സിഗ്നൽസ് വരാണെന്നുണ്ടെങ്കിൽ, പുതിയ സിഗ്നൽസ് വരാണെന്നുണ്ടെങ്കിൽ, റീ എൻട്രീസിന് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ ടൈമിലൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ ഇതുപോലെ ഇൻഡിക്കേഷൻ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇതെല്ലാ ഫീച്ചേഴ്സ് തുടങ്ങുന്നതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഞാൻ പറഞ്ഞത് ഈ സെയിം സ്ട്രാറ്റജി നമുക്ക് എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യാം. MCX, NSE, ഫോറെക്സ്, കോമെക്സ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതെല്ലാം റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്, റിയൽ ടൈം ടിക് ബൈ ടിക് ഡാറ്റയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഇത് കണ്ടിരുന്നു, ഇപ്പം നമ്മുടെ റെസിസ്റ്റൻ്റെ ബ്രേക്ക് ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാണ് ഈ റെസിസ്റ്റൻ്റ് ലെവലിന് ബ്രേക്ക് ആണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ 100, നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് വന്നിരിക്കുന്നത് 141-160. ഇപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻ്റ് സബ് സോറി റെസിസ്റ്റൻ്റ് ലെവലിൽ ബ്രേക്ക് ആണെങ്കിൽ ഒന്നുകൂടെ കയറുന്നു. ഇപ്പോൾ 140 വരെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം 141-160 60 അടിക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യും. അപ്പം എനിക്ക് അത് മേളോട്ട് തന്നെ കയറാനുള്ള ചാൻസ് ആണ്, കാരണം നിഫ്റ്റി കണ്ടിന്യൂസ് ആ നിഫ്റ്റിയുടെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആ ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് അടിക്കും. അപ്പോൾ ഇതേപോലെയാണ് സോഫ്റ്റ്വെയർ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കും. ഡീറ്റെയിൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മൾ സോഫ്റ്റ്വെയർ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് ചെയ്യണം, നമ്മൾ സോഫ്റ്റ്വെയർ ലൈവായിട്ട് കാണിച്ചു തരും. എൻ്റെ പേര് ഗംഗ എന്നാണ്. വിളിക്കേണ്ട നമ്പർ 9061973737 നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് 141-160 ആയിരുന്നു നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. കണ്ടോ, അത് അടിച്ച് എനിക്ക് തോന്നി ഇപ്പോൾ നമ്മുടെ തേർഡ് ടാർഗറ്റും അച്ചീവ് ചെയ്തു. 151-20 അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അടിച്ചടിച്ച് 151-20 നമ്മുടെ തേർഡ് ടാർഗറ്റ് വെച്ച് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മുടെ ആ നിഫ്റ്റിയുടെ ചാർട്ടും കൂടെ വെച്ച് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഈ ഓപ്ഷനിൽ നല്ലപോലെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ചാർജ് വാങ്ങിക്കുന്നത് വൺ ടൈം പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളതിനകത്തൊരു ഇത് ഗ്യാരണ്ടി പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ വാങ്ങിക്കുന്ന പേയ്മെൻറ്റ് മാർക്കറ്റും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു 3-4 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്കത് ആസ് എ പ്രോഫിറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾക്കത് റിട്ടേൺ കിട്ടിയിരിക്കും. കാരണം ഈ സോഫ്റ്റ്വെയർ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അത് ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ് ആൻഡ് സെക്കൻഡ് തിങ് ഈസ് എ കസ്റ്റമർ സപ്പോർട്ട്. ഇത് രണ്ടും നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നതും നമ്മൾ ഇത്രയും വർഷമായിട്ട് 13 വർഷമായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ മാർക്കറ്റിംഗ് കമ്പനീസ് കാണാം. പക്ഷേ നിങ്ങളത് ജസ്റ്റ് ചെറിയ തൂക്കി പോലും സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടും. പക്ഷേ അത് നമ്മൾ വാങ്ങിച്ച് ഒരു 1-2 മന്ത്സ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ, മാക്സിമം ഒരു 1 മന്ത് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത് കളയുന്നത്. നമ്മൾ എത്ര ലോ കോസ്റ്റ് പോയാലും അത് എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇൻവെസ്റ്റ്. നമ്മളൊരു ട്രേഡിങ്ങിൽ വരുന്നത് നമ്മുടെ മെയിൻ നമ്മുടെ കൺസേൺ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മെയിൻ കൺസേൺ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ടെക്നിക്കൽ സപ്പോർട്ട്, മണി മാനേജ്മെൻറ്റ്, പ്രോപ്പറായിട്ടുള്ള മണി മാനേജ്മെൻറ്റ്, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ടെക്നിക്കൽ, നമ്മുടെ ഒരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ വേണം. ആ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ട്രേഡിംഗ് ഫീൽഡിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലൊരു കാരണം ഏതൊരു ബിസിനസ്സിനെക്കാളും നല്ലൊരു ഇതാണ് ട്രേഡിംഗ് ഫീൽഡ്. അപ്പോൾ അതിനകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം, പ്രോപ്പർ മണി മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കണം, നല്ലൊരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങളെ ലൈവായിട്ടാണ് ഇതെല്ലാം കാണിച്ചത്. ഇതിൽ നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഏത് സെഗ്മെൻറ്റിലും, ഇഫ് MCX, NSE, ഫോറെക്സ്, കോമെക്സ്, അഗ്രി, ഏതിലും ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിക്കാം. എൻ്റെ പേരും ഗംഗ എന്നാണ്, നമ്പറും ഞാൻ പറഞ്ഞു. WinTradersoft.com ആണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതിനകത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ആൻഡ് സോഫ്റ്റ്വെയർ ഡെമോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിഗാർഡിംഗ് എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.